ഗുഡ് ആഫ്റ്റർനൂൺ ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ഇന്ന് ഇതുവരെ പുറത്തു വന്ന വാർത്തകളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് അടുത്ത ഒരു മണിക്കൂർ നേരം ലൈവ് ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം കടക്കുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സ്റ്റാഫ് അംഗം ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന ആരോപണത്തിൽ അന്വേഷണത്തിന് തുടക്കമിട്ട് പോലീസ്. ആയുഷ് മിഷന് കീഴിൽ മെഡിക്കൽ ഓഫീസറായി നിയമനം വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയെന്നാണ് പരാതി. പത്തനംതിട്ട CIT മുൻ ഓഫീസ് സെക്രട്ടറി അഖിൽ സജീവനും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം അഖിൽ മാത്യുവും പണം വാങ്ങി എന്നാണ് പരാതി. സ്റ്റാഫ് അംഗത്തിനെതിരായ പരാതി ഉയർന്നപ്പോൾ തന്നെ പോലീസിനെ സമീപിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. പരാതി കൃത്യമായിട്ട് അന്വേഷിക്കണം എന്നുള്ളത് സംബന്ധിച്ച് PSനോട് പോലീസിൽ പരാതി നൽകുന്നതിന് പറഞ്ഞു. CMന്റെ ഓഫീസിനെ ഇക്കാര്യം അറിയിക്കാൻ പറഞ്ഞു. 20-ാം തീയതി CMന്റെ ഓഫീസിനെ അറിയിച്ചു. 23-ാം തീയതി പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ സ്റ്റാഫ് അംഗത്തോട് അയാളെ തെറ്റായി അയാൾ ചെയ്യാത്ത ഒരു കാര്യത്തിൽ ഒരു കുറ്റം ചെയ്യാത്ത ഒരു കുറ്റം അയാളുടെ മേൽ ആരെങ്കിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നതുൾപ്പെടെയുള്ളവ അത് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ ഈ ആദ്യം പറഞ്ഞ പരാതിയുമായി ബന്ധപ്പെട്ടും ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവർക്കെതിരെ കൃത്യമായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടികൾ അന്വേഷണം നടത്തി അത് കണ്ടെത്തി പ്രതികളെ കണ്ടെത്തി അതിൽ നടപടി സ്വീകരിക്കണം എന്നുള്ളത് അത് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. CIT ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ തെറ്റായിട്ടുള്ള ധന ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കിയ ഒരാളാണെന്നാണ് ഞാൻ പാർട്ടിയിൽ നിന്ന് അറിഞ്ഞിട്ടുള്ളത്. ലെവി തുക തട്ടിച്ചതിന് നടപടി നേരിട്ടയാളാണ് അഖിൽ സജീവനെന്ന് CIT സംസ്ഥാന വൈസ് പ്രസിഡന്റ് PB ഹർഷകുമാർ പറഞ്ഞു. അഖിൽ മാത്യു തെറ്റ് ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നും പോലീസ് പരിശോധിക്കട്ടെ എന്നും PB ഹർഷകുമാർ പറഞ്ഞു. പൈസ തരിപ്പറ നടത്തിയതിന്റെ പേരിൽ അന്ന് CIT ഇയാളെ CIT ഓഫീസ് സെക്രട്ടറിയുടെ സകല അല്ലാതെ കമ്മിറ്റികളൊന്നും ഇല്ലായിരുന്നു. ഓഫീസ് സെക്രട്ടറിയുടെ ചുമതല ഉണ്ടായിരുന്നു അയാളെ പുറത്താക്കിയത്. യാതൊരു ബന്ധവുമില്ല. ഈ വലിയ തട്ടിപ്പുകാരനാണെന്ന് പറഞ്ഞ അയാളുടെ പേരിൽ ക്രിമിനൽ കേസ് കൊടുത്തിട്ടുണ്ട്. അന്ന് ഇതെല്ലാം കൂടെ തൊഴിലാളികളുടെ ബോണസ് വീതവും മറ്റും എല്ലാം കൂടെ ചേർത്ത് ഏതാണ്ട് ഒരു 3 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്. മന്ത്രിയുടെ സ്റ്റാഫായി അയാൾ മന്ത്രിയുടെ സ്റ്റാഫിലില്ല. ഇല്ല മന്ത്രിയുടെ സ്റ്റാഫിലെ അത്ര അയാൾ തെറ്റായ പ്രചാരമാണ്. അയാൾ മന്ത്രിയുടെ സ്റ്റാഫിലുണ്ട്. മന്ത്രിയുടെ സ്റ്റാഫിലുണ്ട്. അയാളെ സംബന്ധിച്ച് അത്ര ഒരാക്ഷേപം ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ കേൾക്കാൻ സാധ്യതയുള്ള ആളുമല്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെന്താ അറിയില്ല, അത് പരിശോധിക്കട്ടെ. ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം അഖിൽ മാത്യുവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയാണ്. കന്റോൺമെന്റ് സ്റ്റേഷനിലാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും അഖിൽ മാത്യുവും നൽകിയ പരാതികൾ DGP തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഈ മൊഴി രേഖപ്പെടുത്തൽ. അഖിൽ ഷായും ഒപ്പം സജോ ദേവസ്യയും നൽകും കൂടുതൽ വിവരങ്ങൾ. ആദ്യം അഖിൽ ഷായിലേക്ക്. അഖിൽ, മറ്റൊരു തട്ടിപ്പ് സംഭവം കൂടി പുറത്തു വരികയാണ്. പക്ഷേ ഇതിൽ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ഉൾപ്പെട്ടു എന്നത് ഇതിന്റെ ഗൗരവ സ്വഭാവം വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ സംഭവം? എന്താണ് പരാതികൾ? പ്രജിൻ, ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ഇത്തരത്തിൽ ഒരു ആരോപണം നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആയുഷ് മിഷന് കീഴിൽ മെഡിക്കൽ ഓഫീസറായിട്ട് നിയമനം നടത്തുന്നതിന് കൈക്കൂലി വാങ്ങി എന്നുള്ളൊരു ആരോപണമാണ് ഇയാൾക്കെതിരെ, അതുപോലെ തന്നെ ഇടനിലക്കാരനായ മറ്റൊരാൾക്കെതിരെയും ഉയർന്നിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവർ തന്നെ പോലീസിന് കേസ് നൽകിയിരുന്നു. അത് DGPക്കാണ് ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നത്. DGP അത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ അഖിൽ മാത്യുവിൻ്റെ മൊഴി തിരുവനന്തപുരം കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ മന്ത്രി വീണ ജോർജ് ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. അതായത് കുറ്റം ആര് ചെയ്താലും ശിക്ഷിക്കപ്പെടണം, അഴിമതി വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ള തരത്തിലുള്ള വീണ ജോർജിന്റെ പ്രതികരണവും നമ്മൾ നേരത്തെ കണ്ടതാണ്. അല്പസമയമാണ് പ്രതിപക്ഷ നേതാവും ഇക്കാര്യത്തിൽ നിലപാടറിയിച്ചത്. അതായത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഒപ്പം അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, അതായത് 10 ദിവസം കഴിഞ്ഞാണ് ഈ പരാതി മന്ത്രിക്ക് ലഭിച്ചിട്ട് 10 ദിവസം കഴിഞ്ഞാണ് അതിൽ ഒരു പോലീസിൽ ഒരു പരാതി നൽകുകയോ അല്ലെങ്കിൽ ഒരു വകുപ്പ് തല വിശദീകരണം തേടുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾ വേണം എന്നുള്ളൊരു കാര്യവും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഈ കേസിൽ പ്രധാന ആരോപണം നേരിടുന്ന അഖിൽ മാത്യുവിൻ്റെ മൊഴി ഇപ്പോൾ തിരുവനന്തപുരം കന്റോൺമെൻറ്റ് പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രജിൻ, ശരി, അഖിൽ ഷായാണ് വിശദാംശങ്ങൾ നൽകിയത്. സജോ ദേവസ്യ കൂടി ചെയ്തു. സജോ, ഈ രണ്ടു പേർക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. അതിൽ ഒരാൾ മന്ത്രിയുടെ ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ്. പല പ്രതികരണങ്ങളും വരുന്നുണ്ട്. ഈ സ്റ്റാഫ് അംഗത്തിനെതിരെയുള്ള പരാതി ഉയർന്നപ്പോൾ തന്നെ പോലീസിനെ സമീപിച്ചു എന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നു. പക്ഷേ അപ്പോഴും ഇതിൽ തെറ്റ് ചെയ്തത് ആരാണെന്ന് ബോധ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയാണ് നടപടിയെടുക്കുക എന്ന് ആരോഗ്യമന്ത്രി പറയുന്നുണ്ട്. മറ്റൊരു പ്രതികരണം വന്നത് PB ഹർഷകുമാറിൻ്റെതാണ്. അതിൽ ഈ അഖിൽ സജീവിനെതിരെ നേരത്തെയും പരാതി ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അഖിൽ മാത്യു എന്നയാൾ അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്ന് കരുതുന്നു എന്ന പ്രതികരണവും വരുന്നു. അപ്പോൾ എന്താണ് ഇതിൽ യഥാർത്ഥ രീതിയിൽ സംഭവിച്ചത്? ആരെങ്കിലും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ ഉണ്ടോ? The cat sat on the mat.
പ്രജൻ, ഇക്കാര്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നമ്മൾ വിശദമായി പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ആരോഗ്യമന്ത്രി പൂർണ്ണമായും ഈ സ്റ്റാഫ് അംഗത്തെ തള്ളിപ്പറയുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ആരോഗ്യമന്ത്രി ഒരു സ്വതന്ത്ര നിലപാടെടുക്കുന്നുണ്ട്. ഇതിൽ ആര് തെറ്റ് ചെയ്താലും കുറ്റം ചെയ്താലും അങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയില്ല. അതിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷണത്തിൽ വ്യക്തത വരട്ടെ, അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്തിയാൽ ആ ഘട്ടത്തിൽ പരിശോധിക്കാമെന്ന നിലപാടാണ്. അതായത് ഇങ്ങനെ ഒരു പരാതി ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭ്യമാകുന്നു, ആ ഘട്ടത്തിൽ പെട്ടെന്നൊരു ഇടപെടൽ സാധ്യമാകാതിരുന്നതിൻ്റെ കാരണം ആരോഗ്യമന്ത്രി പറയുന്നത് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. പിന്നീട് പ്രൈവറ്റ് സെക്രട്ടറി അത് ശ്രദ്ധയിൽപ്പെടുത്തി. അതിന് തൊട്ട് പിന്നാലെ തന്നെ പോലീസിൽ പരാതി നൽകാൻ ആരോഗ്യമന്ത്രിക്ക് വേണ്ടി ഇത്തരത്തിൽ ഇങ്ങനെ ഒരു അഴിമതിയുടെ ശ്രമം നടന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ആരോപിക്കപ്പെടുന്നത് പോലെ കൈക്കൂലി വാങ്ങി നിയമനം നൽകാനുള്ള ഇടപെടൽ ഉണ്ടായി എന്ന കാര്യത്തിന്മേൽ ഒരു പരാതി നൽകുകയാണ് ചെയ്തത്. ആ പരാതി അപ്പോൾ തന്നെ, അതായത് ആ ആദ്യഘട്ടത്തിൽ ചെയ്തത് പേഴ്സണൽ സ്റ്റാഫ് അംഗമായ അഖിൽ മാത്യുവിനോട് വിശദീകരണം ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ താൻ ഭാഗവാക്കല്ല എന്ന് വിശദീകരിക്കുകയാണ്. അതുകൂടി ഉൾപ്പെടുത്തി പരാതി നൽകണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ ആദ്യം വിശദീകരണം തേടി, രണ്ടാമത് പോലീസിൽ പരാതി നൽകി. ഇതുകൂടാതെ മറ്റൊരു പരാതി കൂടി പോലീസിൽ നൽകി, അത് അഖിൽ മാത്യുവാണ്. അഖിൽ മാത്യുവിൻ്റെ പരാതിയിൽ നിലവിൽ തന്നെ പോലീസ് FIR ഇട്ടിട്ടുണ്ട്. ആരോഗ്യമന്ത്രി പറയുന്നത് ആരെയും സംരക്ഷിക്കാൻ ശ്രമിക്കുകയല്ല ചെയ്തത്, വിശദീകരണം ആദ്യം അഖിൽ മാത്യുവിനോട് തേടി, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശദീകരിക്കുകയാണ് ചെയ്തത്. പക്ഷേ അത് അവിടെ അടച്ചു വയ്ക്കുകയല്ല, പകരം അത് പരാതി കൊടുക്കുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കുകയും ചെയ്തു. അതിൽ കാലതാമസമൊന്നും ഉണ്ടായിട്ടില്ല. പേഴ്സണൽ പ്രൈവറ്റ് സെക്രട്ടറി അറിയിച്ചതനുസരിച്ച് നിർദ്ദേശം നൽകുകയും പിന്നീട് അതിൻ്റെ ഒരു സ്വാഭാവിക സമയക്രമം എടുക്കുകയും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന്മേൽ അന്വേഷണം നടക്കട്ടെ. മറ്റൊന്ന്, ഈ ആയുഷ് മിഷന് കീഴിൽ നടക്കുന്ന നിയമനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ ആരോപണം ഉന്നയിച്ച ആളുകൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ പിന്നീട് തൊട്ട് പിന്നാലെ പണം കൈമാറി പിന്നാലെ തന്നെ മെയിൽ ലഭിച്ചു നിയമനവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു നിയമനത്തിന് മെയിൽ നൽകേണ്ട യാതൊരു സാഹചര്യവുമില്ല. അതുകൊണ്ട് ഓഫീസ് ഇൻവോൾവ്ഡ് അല്ല എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ആയുഷ് മിഷന് കീഴിൽ അത് പ്രത്യേകമായി തന്നെ നിയമനം നടക്കുന്നതാണ്. അതുകൊണ്ട് അതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയും സംസ്ഥാനവുമായി സഹകരിച്ച് നടക്കുന്ന പ്രൊജക്റ്റാണ്. അതുകൊണ്ട് അവിടെ നേരിട്ടുള്ളൊരു നിയമനം അങ്ങനെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് വഴി നടക്കേണ്ടതില്ല എന്നതാണ്. അതേസമയം മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ആരെങ്കിലും വളരെ ബോധപൂർവം ആസൂത്രിതമായി അഖിൽ മാത്യുവിൻ്റെ പേര് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഗൂഢാലോചനയും അന്വേഷിക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരെയും സംരക്ഷിക്കില്ല, അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ അഴിമതിയും ക്രമക്കേടുമുണ്ട്. സ്വാഭാവികമായും അങ്ങനെ ഒരാളെ സംരക്ഷിക്കാൻ ശ്രമിക്കില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ സ്റ്റാഫിനെ മാറ്റി നിർത്തുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. അങ്ങനെയെങ്കിലും ഒരു അന്വേഷണം, ഇത്തരമൊരു ആരോപണം വരുമ്പോൾ സ്റ്റാഫിനെ മാറ്റി നിർത്തേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആരോഗ്യമന്ത്രി പറയുന്നത് ഇതിൽ അങ്ങനെ ഒരു അത് പോലീസ് അന്വേഷിക്കട്ടെ എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ഈ രണ്ടാമത്തെയാൾ അഖിൽ സജീവൻ എന്നയാൾ CIT മുൻ പത്തനംതിട്ട ഓഫീസ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം തട്ടിപ്പുകാരനാണ് എന്ന് പാർട്ടിയിൽ നിന്ന് മനസ്സിലായി. അങ്ങനെയാണ് അദ്ദേഹത്തിനെതിരെ മറ്റും ആരോപണങ്ങളും പരാതികളും ഒക്കെ ഉണ്ട്. അദ്ദേഹം തട്ടിപ്പുകാരനാണെന്ന് വ്യക്തമായിട്ടുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ അതിൽ അഖിൽ മാത്യുവിൻ്റെ പേര് എങ്ങനെ വന്നു എന്നതിൽ വല്ല ഗൂഢാലോചനയും ഉണ്ടോ, അതുൾപ്പെടെ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. അതായത് പൂർണ്ണമായും സ്റ്റാഫ് അംഗമായ അഖിൽ മാത്യുവിനെ ആരോഗ്യമന്ത്രി പൂർണ്ണമായും തള്ളിപ്പറയുന്നില്ല. പക്ഷേ ആരാണെങ്കിലും ഇതിൽ A or B ആര് ഇതിൽ ഇൻവോൾവ് ആയാലും അവരെ സംരക്ഷിക്കുന്ന നിലപാടില്ല. അതിന്മേൽ ശക്തമായ പോലീസ് അന്വേഷണം നടക്കും. പരാതി നൽകിയിട്ടുണ്ട്. രണ്ട് വിധത്തിലുള്ള പരാതികളുമുണ്ട്. അഖിൽ മാത്യു തന്നെ നൽകിയ പരാതിയുണ്ട്, ആരോഗ്യമന്ത്രിക്ക് വേണ്ടി പ്രൈവറ്റ് സെക്രട്ടറി നൽകിയ പരാതിയുമുണ്ട്. ഈ രണ്ട് പരാതിയിന്മേലും അന്വേഷണം നടക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമാകും. ഇതിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗിക്കപ്പെട്ടു എന്ന ആരോപണം അവർ തള്ളുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഇക്കാര്യത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നുകൂടി പറയുന്നു. ഒപ്പം ഈ ആരോപണത്തിൻ്റെ വസ്തുത എന്താണ് എന്ന് പോലീസ് അന്വേഷണത്തിലൂടെ വ്യക്തമാകട്ടെ എന്നുമാണ് ആരോഗ്യമന്ത്രി വിശദീകരിക്കുന്നത്. ശരി, സജോയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അഖിൽ ഷാ അൻസാർ ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ട്. അഖിൽ, ഇതിൽ ഈ ഉയർന്നു വന്ന പരാതികൾ, അത് രണ്ടുപേർക്കെതിരെയാണ് ആരോപണം വന്നിട്ടുള്ളത്. അതിൽ ഒന്ന് അഖിൽ മാത്യു, അത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ്. മറ്റൊന്ന് അഖിൽ സജീവൻ. ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? ഈ അഖിൽ സജീവനും അഖിൽ മാത്യു തമ്മിൽ ബന്ധങ്ങളുണ്ടോ? ഇവർ എങ്ങനെയാണ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചത്? ഒപ്പം നേരത്തെ തന്നെ വ്യക്തമായതാണ്, ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് ആയുഷ്മാൻ എന്ന് പറയുന്നത്. അതിന് കീഴിൽ നേരിട്ടുള്ള നിയമനങ്ങൾ മാത്രമേ നടക്കൂ. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്കൊക്കെ ഈ രീതിയിൽ കള്ളത്തരം നടത്തുക, അഴിവ് നടത്തുക, അതൊക്കെ സാധ്യമാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വരുമല്ലോ. ഏത് ഘട്ടത്തിലാണ്, എപ്പോഴാണ് ഈ പരാതികൾ ഉയർന്നു വന്നത്? ഇവർ തമ്മിലുള്ള ബന്ധം ആ രീതിയിൽ വെളിവാക്കുന്നുണ്ടോ? പ്രജിന, അക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്ത് തന്നെ ഇനി ഒരു അന്വേഷണത്തിന് മാത്രമേ പുറത്തു വരാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരണ കാര്യം. ഇത് ഇതിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ, അതായത് കൃത്യമായി ആയുഷ് വകുപ്പിന് കീഴിൽ, അതായത് മലപ്പുറം ജില്ലയിൽ ഹോമിയോ വിഭാഗത്തിൽ ഒരു മെഡിക്കൽ ഓഫീസറായി നിയമനം നൽകാമെന്ന് ആവശ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ് ഈ പരാതിയിൽ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്തരത്തിലാണ് ഈ ആയുഷ് മിഷനിൽ ഉൾപ്പെടെ ഈ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നത്, അത് ഏത് വഴിയിലൂടെ ആയിരുന്നു തുടങ്ങിയുള്ള
വിവരങ്ങളൊക്കെ ഇനി പോലീസിന്റെ കൂടുതൽ അന്വേഷണങ്ങളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഈ അഖിൽ മാത്യു അത് ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ്. ഒപ്പം അയാളുടെ ഇടനിലക്കാരനായാണ് ഈ അഖിൽ സജീവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അതിൽ പങ്കെടുത്തത്. അതിൽ ഇനി കൂടുതൽ വിവരങ്ങൾ ഈ പോലീസിന് തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് കേസുകളാണ് ഉള്ളത്, രണ്ട് പരാതികളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതിലൊക്കെ ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കന്റോൺമെന്റ് പോലീസാണ് നിലവിൽ ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായ അഖിൽ മാത്യുവിനെ മാത്യുവിന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ മൊഴി കൂടെ രേഖപ്പെടുത്തിയതിനു ശേഷമാകും ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുക. നേരത്തെ ആരോഗ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചിരുന്നു തന്റെ പ്രൈവറ്റ് സ്റ്റാഫ് തങ്ങൾ പേഴ്സണൽ സ്റ്റാഫ് ഇക്കാര്യത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഉറപ്പ് ആരോഗ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. അതോടൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റം ഇതിൽ തെളിയുകയാണെങ്കിൽ അല്ലെങ്കിൽ കൈക്കൂലി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അഴിമതി ഉൾപ്പെടെയുള്ള ഒരു കുറ്റവും ഇവിടെ വെച്ചു പൊറുപ്പിക്കില്ല എന്നുള്ളൊരു കാര്യം ആരോഗ്യമന്ത്രിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾ, കൂടുതൽ ആളുകളുടെ മൊഴിയെടുക്കലുകൾ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അതിനുശേഷമാകും ഇവർ തമ്മിൽ എന്തൊക്കെയാണ് ബന്ധം, ഇവർ എങ്ങനെയാണ് ഈ തട്ടിപ്പ് ആസൂത്രണം ചെയ്തത്, ആയുഷ് മിഷൻ പോലുള്ള ഒരു കാര്യത്തെ എങ്ങനെ ഇത്തരത്തിലൊരു തട്ടിപ്പിലൂടെ തട്ടിപ്പ് നടത്തി ആളുകളെ കബളിപ്പിക്കുന്നതുള്ള കാര്യങ്ങളൊക്കെ അതിനുശേഷമാകും വ്യക്തമാവുക. പ്രജി, ശരി. മറ്റൊരു വാർത്ത കൂടി അനുബന്ധമായി ഇപ്പോൾ വരുന്നു. പത്തനംതിട്ട സി ഐ ടി യു മുൻ ഓഫീസ് സെക്രട്ടറിയാണ് ജോലി നൽകാമെന്ന് ആദ്യം പറഞ്ഞതെന്നും ഇയാൾക്ക് 75,000 രൂപ നൽകിയെന്നും പരാതിക്കാരൻ പറയുന്നു. ആകെ 500,000 രൂപയാണ് നിയമനത്തിനായി ആവശ്യപ്പെട്ടത്. തട്ടിപ്പിന് തെളിവുകൾ 24 ലഭിച്ചു. മാർച്ച് 10 പത്തനംതിട്ട സി ഐ ടി യു ഓഫീസിലെ സെക്രട്ടറി അഖിൽ സജീവ് എന്ന് പറഞ്ഞ ആള് എന്നെ ഇവിടെ തെരഞ്ഞു വന്നു. നിങ്ങളിങ്ങനെ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അപേക്ഷ കൊടുത്തിട്ടുണ്ടോ. അപ്പം നിങ്ങൾക്കറിയില്ല, അപേക്ഷ കൊടുത്തിട്ട് കാര്യമില്ല, അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പൈസ വേണ്ടി വരും. അതുമല്ല, നിങ്ങൾക്ക് പെർമനൻ്റായിട്ട് ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ചു തരും. 3 വരെ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് തരും. 3 കഴിയുമ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഞങ്ങൾ നടത്തി തരും. അതിന് മൊത്തം 15,00,000 രൂപ വേണം. അതിലേക്ക് 500,000 രൂപ നിങ്ങൾക്ക് എടുക്കളായിട്ട് ഈ 3 കൊണ്ട് തരണം എന്ന് പറയും. മാർച്ച് 10 പറഞ്ഞു. പിന്നെ എന്താ വെച്ചാല് കുറെ കാര്യങ്ങൾ അനുഭവസ്ഥനായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റിംഗ് അല്ലേ നടത്താൻ കഴിയൂ എന്നുള്ള ധാരണയിൽ ഞാനത് സമ്മതിച്ചു. മാർച്ച് 24 25,000 രൂപ ഞാൻ അഖിൽ സജീവിന്റെ അക്കൗണ്ടിൽ ഇട്ടുകൊടുത്തു. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. സമീർ, ഈ പരാതിക്കാരന്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കൃത്യമായി പണം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ അഖിൽ സജീവൻ എന്ന് പറയുന്ന ആൾക്കെതിരെയാണ് ഈ പരാതിക്കാരന്റെ മുഴുവൻ ആരോപണങ്ങളും വരുന്നത്. ഈ എന്താണ്, എന്ത് വാഗ്ദാനമാണ് ഇദ്ദേഹത്തിന് നൽകിയത്, ഇതെങ്ങനെ വിശ്വസനീയമായി ഇദ്ദേഹത്തിന് തോന്നി? കാരണം നേരത്തെ പറഞ്ഞല്ലോ ഈ ആയുഷ്മാൻ പദ്ധതിയൊക്കെ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു നിയമനം നടക്കും, പൈസ കൊടുത്താൽ ആ നിയമനം സാധ്യമാകുന്നൊക്കെ എങ്ങനെയാണ് ഇയാൾ ഈ പരാതിക്കാരനെ വിശ്വസിപ്പിച്ചത്? അത്തരം വിവരങ്ങളൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ടോ? പ്രജിൻ, ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഹരിദാസ് എന്ന അയാളുടെ മരുമകൾക്ക് വേണ്ടിയാണ് ഈ ഒരു കൈക്കൂലി പണം നൽകിയത് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അതിൽ ആദ്യമായി ഈ ഹരിദാസിന്റെ മരുമകൾ ഈ ആയുഷ്മാൻ പദ്ധതിയിലെ മെഡിക്കൽ ഓഫീസർ സ്ഥാനത്തേക്ക് അപേക്ഷിക്കുന്നു. ഈ അപേക്ഷ അവിടെ എത്തിയത് ഉടൻ തന്നെ ഈ സി ഐ ടി യു മുൻ ഓഫീസ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള അഖിൽ സജീവൻ ഇവരെ നേരിട്ട് ബന്ധപ്പെടുകയായിരുന്നു. ഇങ്ങനെ അപേക്ഷിച്ചാൽ മാത്രം പോരാ, ഇത്തരം സാമ്പത്തികമായി എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ജോലി ഉറപ്പാകൂ എന്നുള്ളതായിരുന്നു ഇദ്ദേഹം പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 25,000 രൂപ ഈ അഖിൽ സജീവന് ആദ്യം തന്നെ ഈ പരാതിക്കാരനായിട്ടുള്ള നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന അദ്ദേഹം കൈമാറി. ഇതിന് പിന്നാലെ ഈ മന്ത്രി വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിട്ടുള്ള അഖിൽ മാത്യുവുമായി ഈ അഖിൽ സജീവൻ ബന്ധപ്പെടുത്തുകയും തുടർന്ന് ഈ ഹരിദാസ് തിരുവനന്തപുരത്തെത്തി ഇവിടെ വെച്ച് മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിന് പുറത്ത് വെച്ച് ഈ അഖിൽ മാത്യുവിന് പണം കൈമാറി എന്നുള്ളതാണ് ഈ ഹരിദാസ് പറയുന്നത്. അതായത് 100,000 രൂപയാണ് ഈ ബാങ്ക് അക്കൗണ്ട് മുഖേന അല്ലാതെ ഈ ഹരിദാസ് വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിട്ടുള്ള അഖിൽ മാത്യുവിന് കൈമാറിയത് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അതിനുശേഷം അഖിൽ സജീവനും ഇദ്ദേഹം ഏതാണ്ട് 50,000 രൂപ വീണ്ടും കൈമാറിയെന്നും ഹരിദാസ് വ്യക്തമാക്കുന്നു. പിന്നീട് നിയമന ഉത്തരവ് വരികയും എന്നാൽ നിയമനം നടക്കാതെ വരികയും ചെയ്തോടുകൂടിയാണ് ഇദ്ദേഹം പരാതിയുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിൽ എത്തി താങ്കളുടെ മൊഴി രേഖപ്പെടുത്തി എന്നുള്ളതാണ്. എന്താണ് നടന്നത് ഇവിടെ? ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴാണ് അപേക്ഷ കൊടുത്തത്, അതുപോലെ തന്നെ ഇവരെ കണ്ടത് എപ്പോഴാണ്, പൈസ കൊടുത്തത് എപ്പോഴാണ്, പിന്നെ ഗൂഗിൾ അയച്ച എപ്പോഴാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, പിന്നെ അപ്പോയിൻമെൻ്റ് വന്ന അപ്പോയിൻമെൻ്റ് ഓർഡറുകൾ ഞാൻ കാണിച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ ശേഷം പൈസ വാങ്ങിച്ച കാര്യം പറഞ്ഞു.
ഞാൻ പരാതി കൊടുത്തു. ആ പരാതിയിൽ ഒരു റിപ്ലൈ തന്നിട്ടില്ല, മിനിസ്റ്ററുടെ ഓഫീസും തന്നിട്ടില്ല. മിനിസ്റ്ററുടെ പി എസിന് ഞാൻ ഏതാണ്ട് ഒരു മാസത്തിൻ്റെ അടുത്ത് മുമ്പ് തന്നെ അപേക്ഷ കൊടുത്തതാ. അവരതൊക്കെ വായിച്ചിട്ട് ശേഷമാണ് മിനിസ്റ്റർക്ക് തന്നെ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ രണ്ടാമത് ഓൺലൈനായിട്ടും റിട്ടേണായിട്ടും അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പരാതി ഡി ജി പി കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണല്ലോ താങ്കളുടെ മൊഴി രേഖപ്പെടുത്തിയത്. അതെ അതെ. ഏതായാലും ഈ വീണ ജോർജ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ പരാതി ഡി ജി പിക്ക് കൈമാറുന്നു. ഇതിനു പിന്നാലെ ഇപ്പോൾ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് സംഘം ഇവിടെ എത്തി ഹരിദാസിന്റെ മൊഴി രേഖപ്പെടുത്തി മടങ്ങിയിരിക്കുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളതാണ് മന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രജി ശരി, സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഈ അഖിൽ മാത്യു, അഖിൽ സജീവൻ ഇവർ തമ്മിലുള്ള ബന്ധം അതെന്താണ് എന്ന് പോലീസിന് അന്വേഷണത്തിൽ വ്യക്തമാവണം. ഇവർ തമ്മിൽ ആ രീതിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ, ഇവർ ചേർന്ന് എന്തെങ്കിലും തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണമാണ് ഇനി നടക്കാൻ ഇരിക്കുന്നത്. അതിൽ നിന്നാണ് ഇതിനൊരു വ്യക്തത വരിക. എന്തായാലും അഖിൽ സജീവനെതിരെ നേരത്തെയും ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അത്തരം പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇത് ഇപ്പോൾ പരാതിക്കാരനും പറയുന്നു അഖിൽ സജീവൻ താൻ പണം കൈമാറിയിട്ടുണ്ട് എന്ന്. എങ്കിൽ അഖിൽ സജീവൻ എങ്ങനെ ഇടപെട്ടു, അഖിൽ സജീവൻ മറ്റെന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ കൂടി ഇനി പുറത്തു വരേണ്ടതുണ്ട്. വെൽക്കം ബാക്ക്, ലൈവ് ന്യൂസ് തുടരുകയാണ്. നെല്ല് സംഭരണ കുടിശ്ശിക ഒരു മാസത്തിനുള്ളിൽ കൊടുത്തു തീർക്കണമെന്ന് ഹൈക്കോടതി. ഒക്ടോബർ 30-നകം റിപ്പോർട്ട് സമർപ്പിക്കാൻ സപ്ലൈകോയ്ക്ക് നിർദ്ദേശം നൽകി. ബാങ്ക് ഇടപാട് കഴിയില്ല എന്ന് കർഷകർ നിലപാടെടുത്താൽ തുക കൊടുക്കാനുള്ള ഉത്തരവ് സപ്ലൈകോ ഏതു വിധേനയും നടപ്പാക്കണമെന്നാണ് കോടതിയുടെ കർശന നിർദ്ദേശം. എസ് ശ്രീകാന്ത് നൽകും കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, ഒടുവിൽ കർഷകരുടെ ഈ വിഷയത്തിൽ ദുരിതത്തിൽ ഹൈക്കോടതി ഇടപെടുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഈ കുടിശ്ശിക, നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കുടിശ്ശിക കൊടുത്തു തീർക്കണമെന്ന് പറയുന്നു. അപ്പം കൃത്യമായ നിർദ്ദേശം കോടതി പറയുന്നുമുണ്ട്. ഒക്ടോബർ 30 ഒരു കട്ട് ഓഫ് ഡേറ്റ് അല്ലേ? കെ ശിവാനന്ദൻ ഉൾപ്പെടെയുള്ള കർഷകർ നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. ഇതിനാണ് കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, ഒരു മാസത്തിനകം ഈ നെല്ല് സംഭരിച്ചതിന്റെ കുടിശ്ശിക വിതരണം ചെയ്യണം എന്നുള്ളത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നു. കർഷകരുടെ ബാങ്ക് അക്കൗണ്ട് മുഖേന പണം കൈമാറണമെന്നും ഇനി അഥവാ ബാങ്ക് അക്കൗണ്ട് വഴി കർഷകർ കൈപ്പറ്റിയില്ലെങ്കിൽ അതിന് മറ്റു പോംവഴികൾ തേടണമെന്നും കോടതി പറയുന്നുണ്ട്. അതേസമയം ഒക്ടോബർ 30 നടപടി പൂർത്തിയാക്കി റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പണം നൽകാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാമെന്ന് സപ്ലൈകോ കരുതേണ്ടെന്നും സപ്ലൈകോയുടെ നിലപാട് നീതീകരിക്കാനാവില്ലെന്നും കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് കൃത്യമായ നടപടി ഉറപ്പുവരുത്തും എന്ന് തന്നെയാണ് കോടതി ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നത്. ശരി, ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഒടുവിൽ കർഷകരുടെ വിഷയത്തിൽ ഹൈക്കോടതി തന്നെ നേരിട്ട് ഇടപെടുകയാണ്. ഇപ്പോൾ കൃത്യമായ നിർദ്ദേശം സർക്കാരിന് അല്ലെങ്കിൽ സപ്ലൈകോയ്ക്ക് നൽകുന്നുമുണ്ട്. ഒക്ടോബർ 30 മുമ്പായിട്ട് ഈ കുടിശ്ശിക കൊടുത്തു തീർക്കണം എന്നാണ് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ലൈവ് ന്യൂസ് കടക്കുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പി ആർ അരവിന്ദാക്ഷന് നേരിട്ട് പങ്കുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അരവിന്ദാക്ഷന് സ്വന്തമായി നിരവധി ബാങ്ക് അക്കൌണ്ടുകൾ ഉള്ളതായും അരവിന്ദാക്ഷന്റെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളിലടക്കം അന്വേഷണം വേണമെന്നും ഇഡി കോടതി അറിയിച്ചു. അരവിന്ദാക്ഷൻ മുൻ അക്കൗണ്ടന്റ് ജിൽസ് എന്നിവരെ പ്രത്യേക കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നും ചേരുന്നത്. വിഷ്ണു, ഇഡി പറയുന്ന പുതിയ കാര്യങ്ങൾ, അത് CPIMനും ഒപ്പം അരവിന്ദാക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കും അനുകൂലമല്ല, മാത്രമല്ല കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് പാർട്ടിയും ഒപ്പം കരുവന്നൂരിലെ ഈ ബാങ്ക് ഭരണസമിതി അംഗങ്ങളെല്ലാം തന്നെ. എന്താണ് പുതിയ വെളിപ്പെടുത്തലുകൾ? ഈ അരവിന്ദാക്ഷന് കൃത്യമായി ഈ തട്ടിപ്പിൽ പങ്കുണ്ട് എന്ന് എന്തുകൊണ്ട് ഇഡി പറയുന്നു? അതിന് എന്തൊക്കെ തെളിവുകൾ ഇഡി ശേഖരിച്ചിട്ടുണ്ട്? പ്രജിൻ, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് അരവിന്ദാക്ഷന്റെ അറസ്റ്റ് എന്ന് CPIM ന്യായീകരിക്കുമ്പോഴും അത് അങ്ങനെയല്ല, തങ്ങളുടെ പക്കൽ കൃത്യമായ തെളിവുണ്ട് എന്നാണ് ഇഡി കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ പിടിയിലായ സതീഷ് കുമാറും PP കിരണുമായി ബന്ധപ്പെട്ട് അരവിന്ദാക്ഷൻ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ് ഇഡി ഉയർത്തിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ ഈ ഓണറേറിയം മാത്രം വരുമാനമുള്ള അരവിന്ദാക്ഷന് എങ്ങനെയാണ് ഈ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളും ഇഡി ചോദിക്കുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള മതിയായ തെളിവുകൾ നൽകാൻ അരവിന്ദാക്ഷൻ ആയിട്ടില്ല എന്നാണ് ഇഡി കോടതിയിൽ പറയുന്നത്. ഒപ്പം തന്നെ അരവിന്ദാക്ഷനെയും ജിൽസിനെയും നാളെ 4 കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ട് ഇഡി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിന്മേൽ രാവിലെ വിശദമായ വാദം കേട്ടു. അല്പസമയത്തിനകം തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിധി ഉണ്ടാകും. ഒരുപക്ഷെ നാളെ 4 കസ്റ്റഡി അനുവദിക്കാനുള്ളൊരു സാധ്യതയാണുള്ളത്. എന്നാൽ അരവിന്ദാക്ഷൻ ഈ കസ്റ്റഡി അപേക്ഷയെ പൂർണ്ണമായും എതിർത്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇഡി തന്നെ മർദ്ദിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം കോടതിയെ അറിയിച്ചു. അതോടൊപ്പം തന്നെ അന്വേഷണത്തോടെ എല്ലാ ഘട്ടത്തിലും താൻ സഹകരിച്ചിട്ടുണ്ട്, ഒരു തരത്തിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. ഇഡി ആവശ്യപ്പെട്ട എല്ലാ രേഖകളും
ഇയാളും ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ പിന്നാലെ ഈ കസ്റ്റഡിയിൽ വേണമെന്നുള്ളത് ഇഡിയുടെ രാഷ്ട്രീയ പ്രേരിതമായ ആവശ്യം മാത്രമാണ്. ഇനി തന്റെ പക്കൽ നിന്ന് ലഭിക്കാനുള്ള ചില രേഖകൾ മാത്രമാണ്, അതിന് കസ്റ്റഡിയുടെ ആവശ്യമില്ല, രേഖകൾ സമർപ്പിക്കാൻ തയ്യാറാണ് എന്ന് അരവിന്ദാക്ഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഇഡിയുടെ ആവശ്യം അംഗീകരിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. 3 മണിയോടുകൂടി കസ്റ്റഡി അപേക്ഷയുമായി ബന്ധപ്പെട്ട് വിധി ഉണ്ടാകും. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ പി ആർ അരവിന്ദാക്ഷന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കുകയാണ് സി പി ഐ എം. സി പി ഐ അടക്കമുള്ള ഘടകകക്ഷികളെ ഒപ്പം നിർത്തിയുള്ള ജനകീയ പ്രതിരോധത്തിനാണ് സി പി ഐ എം തയ്യാറെടുക്കുന്നത്. അറസ്റ്റിനെ ഭയക്കുന്നില്ലെന്നും കരുവന്നൂരുമായി ബന്ധിപ്പിച്ചത് എന്തിനാണെന്ന് അറിയില്ലെന്നും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ കണ്ണൻ പറഞ്ഞു. ഇ ഡി പകപോക്കുകയാണെന്നാണ് മന്ത്രി വി എൻ വാസവന്റെ പ്രതികരണം. സൂരജ് സജി നൽകും കൂടുതൽ വിശദാംശങ്ങൾ തൃശൂരിൽ നിന്നും. സൂരജ്, ഒരു ഭാഗത്ത് ഇ ഡി പിടിമുറുക്കുകയാണ്, ഓരോ നേതാക്കളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഇഡിയുടെ നീക്കം. ഏറ്റവും ഒടുവിൽ 2 അറസ്റ്റുകൾ ഇന്നലെ സംഭവിച്ചു. ഇപ്പോൾ കോടതിയിൽ അവരെ ഹാജരാക്കിയിട്ടുമുണ്ട്, പി ആർ അരവിന്ദാക്ഷനെയും ജിൽസിനെയും. അതേസമയം മറുഭാഗത്ത് സി പി എമ്മിനെ രാഷ്ട്രീയമായി കാണുന്നു, രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കാൻ ഒരുങ്ങുന്നു. ഒപ്പം സി പി അടക്കമുള്ള ഘടകകക്ഷികളെ, ഇതിൽ അല്പമൊന്ന് വിട്ടുനിൽക്കുന്ന സി പി അടക്കമുള്ള ഘടകകക്ഷികളെ ഒന്നിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിരോധത്തിന് സി പി എം മുതലെടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അപ്പോഴും തെളിവുകളും ഒരുപാട് പുറത്തുവരുന്ന വിവരങ്ങളെല്ലാം തന്നെ പാർട്ടിക്ക് അനുകൂലമല്ല. ഇ ഡി അക്കാര്യങ്ങൾ ഓരോ ദിവസവും പുറത്തുവിടുന്നുമുണ്ട്. എന്നാണ്, എങ്ങനെയാണ് സി പി എമ്മിൽ ഈ വിഷയം ചർച്ചയാകുന്നത്? എങ്ങനെയായിരിക്കും തുടർ നീക്കങ്ങൾ? പ്രജിൻ, ഇ ഡി പുറത്തുവിടുന്ന എല്ലാ തെളിവുകളെയും കണ്ണടച്ച് നിരാകരിക്കുന്ന ഒരു സമീപനമാണ് സി പി എം സ്വീകരിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് സി പി എം ഈ വിഷയവുമായി മുന്നോട്ട് പോകുന്നതും. പ്രധാനമായും ഇന്ന് നമ്മൾ സി പി എം ജില്ലാ സെക്രട്ടറിയുമായി എല്ലാം സംസാരിച്ചതാണ്. അപ്പോഴും അദ്ദേഹം പറയുന്നത് ഈ അരവിന്ദാക്ഷന് പൂർണ്ണ പിന്തുണ സി പി എം നൽകുകയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്നത് ഇ ഡി വേട്ട മാത്രമാണ്, അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സി പി എം ഔദ്യോഗികമായി തന്നെ പറയുന്നത്. വി എൻ വാസവനും ഇത് തന്നെയാണ് സൂചിപ്പിച്ചത്. പക്ഷേ ഇതിൻ്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ച് ജില്ലക്കകത്ത് വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ അരവിന്ദാക്ഷനെ തള്ളിപ്പറയണമെന്ന് സി പി എം നേതാക്കൾ ഒരു വിഭാഗം തന്നെ ആവശ്യപ്പെടുന്നുമുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചുള്ള ഒരു പ്രതിസന്ധി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരവിന്ദാക്ഷനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സി പി എം തള്ളിപ്പറയുകയാണെങ്കിൽ, ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തള്ളിപ്പറയുകയാണെങ്കിൽ, നാളുകളിൽ എ സി മൊയ്തീനെയോ എം കെ കണ്ണനെയോ ഒക്കെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതേ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി അവരെയും നാളുകളിൽ തള്ളിപ്പറയേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചുള്ള ഒരു വെല്ലുവിളി. അതുകൊണ്ട് തന്നെ ഈ പി ആർ അരവിന്ദാക്ഷനെ കൂടെ നിർത്തിക്കൊണ്ട്, ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു പ്രതിരോധം തീർക്കുക എന്നത് മാത്രമാണ് സി പി എമ്മിന്റെ മുന്നിലുള്ള വഴി. അതാണ് സി പി എം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ച് സി പി ഐയുടെ സീറ്റാണ്, അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷ കൽപ്പിക്കുന്ന ഒരു സീറ്റ്, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് സി പി ഐ കൽപ്പിക്കുന്ന ഒരു സീറ്റാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ സി പി ഐക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അതൃപ്തി തന്നെയുണ്ട്. പക്ഷെ എന്നാൽ പോലും സി പി എമ്മിനൊപ്പം ചേർന്നുകൊണ്ട് എൽ ഡി എഫ് എന്ന നിലയിൽ ഇതിനൊരു പ്രതിരോധം തീർക്കേണ്ടത് സി പി ഐയുടെ കൂടി ആവശ്യമാണ്. ആ ഒരു സാഹചര്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഘടകകക്ഷികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഈ കരുവന്നൂരിൽ ഒരു ജനകീയ പ്രതിരോധം തീർക്കുക ഈ വിഷയത്തിൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. എന്തായാലും ഈ ജിൽസനെ സംബന്ധിച്ചും അതുപോലെ തന്നെ അരവിന്ദാക്ഷനെ സംബന്ധിച്ചുമെല്ലാം സി പി എമ്മിന്റെ ഉൾപ്പെടെയുള്ള ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിരുന്ന പ്രതിനിധികൾ, അവരുൾപ്പെടെ ഇവരെ പ്രതിക്കൂട്ടിൽ നിർത്തിയുള്ള വെളിപ്പെടുത്തലുകൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 24 ഉൾപ്പെടെ നടത്തിയതാണ്. അതിന് പിന്നാലെയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ഇ ഡി ഇത്തരത്തിലുള്ള തെളിവുകളെല്ലാം പുറത്തുവിടുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും ജില്ലയിൽ സി പി എം വലിയ പ്രതിരോധത്തിലാണ്. മറുവശത്ത് കോൺഗ്രസും ബി ജെ പിയും അതിനുള്ള രാഷ്ട്രീയ മുതലെടുപ്പുകൾക്കുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഈ കരുവന്നൂർ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രജിൻ, ശരി, സൂര്യ സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഈ കേസിലെ തുടർ നീക്കങ്ങൾ അത് വളരെ കൃത്യമായി തന്നെ സി പി എം വിലയിരുത്തുന്നുണ്ട്. എങ്ങനെ നീങ്ങണം, അത് രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്ന നിലപാടിലേക്ക് പാർട്ടി വന്നിരിക്കുന്നു. ഒപ്പം ഒറ്റയ്ക്കല്ല, മറ്റ് ഘടകകക്ഷികളെ കൂടി ഒപ്പം കൂട്ടി ഒരു മുന്നണിയായി തന്നെ ഈ കേസിനെ നേരിടാനുള്ള നീക്കങ്ങളും സി പി എമ്മിൽ നടക്കുന്നുണ്ട് എന്നാണ് സൂര്യ സജി റിപ്പോർട്ട് ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. പാലക്കാട് കരിങ്കരപ്പുള്ളിയിൽ യുവാക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ കുറ്റം സമ്മതിച്ച് സ്ഥലമുടമ ആനന്ദകുമാർ, കോട്ടേക്കാട് സ്വദേശി ഷിജിത്ത്, കാലണ്ടിത്തറ സ്വദേശി സതീഷ് എന്നിവരാണ് മരിച്ചത്. കാട്ടുപന്നിയെ തടയാൻ കെട്ടിയ വേലിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച യുവാക്കളെ കുഴിച്ചിടുകയായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. യുവാക്കൾ പോലീസിനെ ഭയന്ന് പാടത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ അതിനിടെ 24 ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി പാലക്കാട് നിഖിൽ പരമേശ് ആയിരുന്നു. നിഖിൽ, ദാരുണമായ സംഭവമാണ് പാലക്കാട് നടന്നത് എന്തായാലും, പക്ഷെ അതിൽ ഈ പറയുന്ന സ്ഥലമുടമ അദ്ദേഹം ചെയ്ത കൃത്യം അത് വിവരിക്കുക വയ്യ. എന്താണ് നിലവിൽ പോലീസിന് വ്യക്തമായ കാര്യങ്ങൾ? ഈ സ്ഥലമുടമ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ പോലീസിനോട് വിശദീകരിച്ചിട്ടുണ്ട്? പ്രജിൻ,
പ്രജിൻ, ഇന്നലെ വൈകിട്ട് ഈ മൃതദേഹം കണ്ടെത്തുന്ന സമയത്തും, അതായത് ഈ പാടത്ത് നിന്ന് രണ്ട് യുവാക്കളുടെ മൃതദേഹം അവരുടെ തന്നെ ബന്ധുക്കൾ കണ്ടെത്തുന്ന സമയം വരെയും താൻ ഒന്നും അറിഞ്ഞില്ല എന്നുള്ള തരത്തിൽ ആ വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു പ്രതിയായിട്ടുള്ള അനന്തൻ. മിനിഞ്ഞാന്നാണ്, അതായത് ഈ തിങ്കളാഴ്ചയാണ് ഇത് സംഭവിക്കുന്നത്. തിങ്കളാഴ്ചയാണ് ഈ മൃതദേഹം രാവിലെ അദ്ദേഹം പാടത്തെത്തുമ്പോൾ രണ്ട് മൃതദേഹങ്ങൾ അവിടെ കിടക്കുന്നത് കാണുന്നു. ഉടനെ തന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയും വൈകുന്നേരം ഇത് കുഴിച്ചിടുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയുമായിരുന്നു പ്രതി. ഈ പന്നിയെ പിടികൂടുന്നതിന് വേണ്ടി, പന്നിശല്യം രൂക്ഷമായ മേഖലയാണിത്, പന്നിയെ പിടികൂടുന്നതിന് വേണ്ടി സ്ഥാപിച്ചിരുന്ന വൈദ്യുതി വേലി, അതായത് കാലങ്ങളായി ഇത് അവിടെ പ്രവർത്തിച്ചു പോരുന്നതാണ്, വളരെ കൃത്യമായി ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ഒരു പൈപ്പിനുള്ളിലൂടെയൊക്കെ ഇട്ട ഒരു വൈദ്യുതി വേലിയായിരുന്നു അത്. ആ കമ്പിയിൽ തട്ടിയാണ് ഈ രണ്ട് 22-കാരുടെയും ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം. അതിന്റെ പശ്ചാത്തലം എന്നുള്ളത്, ഞായറാഴ്ച ഒരു വിവാഹ വീട്ടിൽ വെച്ചൊരു തർക്കമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഈ നാലുപേരും, സുഹൃത്തുക്കളായിരുന്ന നാലുപേരും, ഇപ്പോൾ കൊല്ലപ്പെട്ട ഷിജിത്തും അടക്കം തന്നെ സതീഷും അബിയും ജിജിനും എല്ലാം തന്നെ നാലുപേരും ഈ കൊടുമ്പിലുള്ള ഒരു ബന്ധു വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. രാവിലെ ഒരു വാഹനം ഇതിലെ കടന്നു പോകുമ്പോൾ പോലീസാണ് എന്ന് തെറ്റിദ്ധരിച്ച് പുലർച്ചെ അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. 4:52 അവർ കടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ ഇതിനോടൊന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പാടത്തേക്ക് ഇറങ്ങിയ ഷിജിത്തും സതീഷുമാണ് ഇപ്പോൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ മൃതദേഹം തന്റെ പറമ്പിൽ കിടക്കുന്നു തിരിച്ചറിഞ്ഞതിന് പിന്നാലെ ഈ പ്രതി ചെയ്തത് ഏതാണ്ട് 70 സെന്റിമീറ്റർ താഴ്ചയുള്ള കുഴിയെടുത്ത് രണ്ടുപേരുടെയും മൃതദേഹം താഴെ മുകളിലുമായി വയറ് കീറിയ ശേഷം ഈ കുഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്തത് എന്നാണ് പ്രതി ഇപ്പോൾ പോലീസിനോട് കുറ്റം സമ്മതിച്ചിട്ടുള്ളത്. അല്പസമയം മുൻപ് ഈ പ്രതിയുമായിട്ടുള്ള തെളിവെടുപ്പ് അന്വേഷണ സംഘം പൂർത്തിയാക്കി. ആദ്യം കനാലിലായിരുന്നു, കനാലിലാണ് ഈ ഇതിനുപയോഗിച്ച ഇവരുടെ വസ്ത്രങ്ങൾ, മൊബൈൽ ഫോണുകൾ, അടക്കം തന്നെ ഈ കമ്പി, ഇതെല്ലാം ഉപേക്ഷിച്ചതെന്ന് പ്രതി സമ്മതിച്ചിരുന്നു. പോലീസ് അവിടെ എത്തി സാധനങ്ങൾ തിരിച്ചെടുത്തു. അതിനുശേഷം പ്രതിയുടെ വീട്ടിലെത്തി. തുടർന്ന് പ്രതി ഈ കത്തി ഉപേക്ഷിച്ച പാടത്തിന് സമീപത്തന്നെ ഉണ്ടായിരുന്ന ഒരു പഴകിയ ഫ്രിഡ്ജിലാണ് ഈ കത്തി ഉപേക്ഷിച്ചിരുന്നത്. അതും പോലീസ് തിരിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലിനിടെ ഒരു കൂസലും ഇല്ലാതെ കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തോട് പങ്കുവെക്കുകയാണ് പ്രതി ചെയ്തത്. ഒരൊറ്റ കാര്യം മാത്രമാണ് പ്രതി ആവർത്തിച്ചു പറയുന്നത്, തനിക്ക് ആരുടെയും സഹായം ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും രണ്ട് യുവാക്കളുടെ ദാരുണ അന്ത്യത്തിന്റെ വിഷമത്തിലാണ് ആ നാട്. ഇദ്ദേഹത്തിന് അങ്ങനെ ആളുകളുമായി വലിയ അടുപ്പമുണ്ടായിരുന്നല്ല, പ്രതിക്ക് വളരെ പരുഷഭാവത്തോടു കൂടിയാണ് ആളുകളോട് ഇടപെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പാടത്തേക്കോ മറ്റോ ആരും തന്നെ പോകാറില്ല. അതുകൊണ്ടാണ് ഏതാണ്ട് ഒരു പകൽ മുഴുവൻ മൃതദേഹം ഈ പാടത്ത് കിടന്നിട്ടും ആരും അത് ശ്രദ്ധിക്കാതെ പോയത്. എന്തായാലും പ്രതി ഉറപ്പിച്ചു പറയുന്നു മറ്റാരും പ്രതികളായില്ല, അല്ലെങ്കിൽ സഹായികളായില്ല എന്ന് പറയുമ്പോഴും പോലീസ് ആ കാര്യം വിശ്വാസത്തിലെടുത്തിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ പ്രതിയിൽ നിന്ന് സഹായികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ കൂടി ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. അല്പസമയത്തിനകം പ്രതിയുടെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്യും. പ്രജിൻ. ശരി, പാലക്കാട് നിഖിൽ പ്രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും. ജൂഡ് ആന്റണി ജോസഫിന്റെ 2018 എന്ന മലയാള സിനിമയ്ക്ക് ഓസ്കറിനുള്ള ഔദ്യോഗിക എൻട്രി. ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം അറിയിച്ചത്. മനുഷ്യൻ നേരിടുന്ന ഒരു ദുരന്തമാണ് ചിത്രത്തിന്റെ പ്രമേയമെന്നും ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വ്യക്തമാക്കുന്നു. 2018 സിനിമയ്ക്ക് ഓസ്കർ നോമിനേഷൻ ലഭിച്ചതിൽ സന്തോഷവും അഭിമാനവുമെന്ന് സംവിധായകൻ ജൂഡ് ആന്റണി പറഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാത്ത അംഗീകാരമാണ് 2018 ലഭിച്ചത്. ഇത് മലയാള സിനിമയ്ക്ക് ലഭിച്ച വലിയ അംഗീകാരമാണെന്നും സംവിധായകൻ വ്യക്തമാക്കി. തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടു, എല്ലാവരും ഇഷ്ടപ്പെട്ടു, ഭയങ്കര സ്നേഹത്തോട് സംസാരിച്ചപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഭയങ്കര എല്ലാവർക്കും ഹാപ്പിയായിരുന്നു എല്ലാവരും. പക്ഷേ ഇത് അതിനേക്കാളൊക്കെ ഒരു 1000 മടങ്ങ് മറ്റേ സന്തോഷം എന്ന് പറയുന്ന പോലെ, ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഒരു വാർത്തയാണ് ഇന്ന് വന്നത്. അപ്പോൾ ദൈവാനുഗ്രഹമായിട്ട് കരുതുന്ന ഒരു എല്ലാവർക്കും എല്ലാ കാലവും ഓർമ്മിക്കാവുന്നൊരു സിനിമ എന്നായിരുന്നു ഞാൻ ഇതിനെക്കുറിച്ച് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് എല്ലാ കാലമല്ല, ഇത് എത്ര കാലം കഴിഞ്ഞാലും ഇതൊരു ഹിസ്റ്റോറിക് കാര്യമാണല്ലോ. ഒരു മലയാള സിനിമ ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയിട്ട് പോകുക എന്നുള്ളത് മലയാള സിനിമ കിട്ടുന്ന ഒരു വലിയ അംഗീകാരമായിട്ട് കരുതുന്നു. ഓസ്കറിന് പ്രവേശനം ലഭിച്ചതിൽ സന്തോഷമെന്ന് നിർമ്മാതാവ് വേണു കുന്നപ്പിള്ളി 24നോട് പറഞ്ഞു. ആകെ ഒരു മൂവിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷവും എന്തെന്നാ പറയണം, വളരെയധികം അഭിമാനവും ഉണ്ട്. ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്തതിലും ആ സിനിമ ജനങ്ങൾ സ്വീകരിക്കുകയും അതിൻ്റെ ബിസിനസ്സും ബാക്കി എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ തന്നെ വന്ന് നമുക്ക് ഇതിന് ഒരു സിനിമയോടുള്ള ഒരു അഭിമാനമൊക്കെ തോന്നണ ഒരു മുഹൂർത്തമാണത്. വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ സിനിമകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എല്ലാം ഈ ഇത്രയും അധികം സിനിമകളിൽ നിന്നും നമ്മളുടെ ഈ സിനിമന, ഒരു കൊച്ചു സംസ്ഥാനത്തെ ഒരു സിനിമനെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു വലിയ അച്ചീവ്മെൻ്റാണ്. കഷ്ടപ്പെട്ടാൽ ഫലം ലഭിക്കുമെന്നതിൻ്റെ പാഠം കൂടിയാണ് ഓസ്കർ എൻട്രി എന്ന് ക്യാമറമാൻ അഖിൽ പ്രതികരിച്ചു. അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് അതിനുള്ള ഫലം കിട്ടും എന്നുള്ളതിനുള്ള ഒരു പാഠമാണ് ഈ സിനിമ. ആക്ച്വലി എല്ലാ സിനിമയും നമ്മൾ ഈ പറഞ്ഞ ഒരു സിനിമ ചെയ്യുമ്പോഴും നമ്മൾ അതിന് നല്ലതിനു വേണ്ടി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ സിനിമയിൽ ജൂഡേട്ടൻ്റെ ഒരു വിഷൻ
പിന്നെ നമ്മൾ ഇന്ന് പറഞ്ഞ ഇപ്പം നമുക്ക് കൂടുതൽ ഇന്നത്തെ ജൂട്ടിന് സപ്പോർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബേസിക്കലി നമ്മൾ ഇതിന് റെഫറൻസ് അന്വേഷിച്ച് വേറെ എവിടെയും പോകണ്ട. നമ്മൾ ഓൾറെഡി അനുഭവിച്ചിട്ടുണ്ട്, വിഷ്വൽസ് ഇഷ്ടം പോലെ കണ്ടന്റ് മീഡിയയിലുണ്ട്, നമ്മളിതെല്ലാം കണ്ടിട്ടുണ്ട്. കണ്ട് തന്നെയാണ് നമ്മൾ സിനിമ റീക്രിയേറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത്. മോർ ദാൻ ഹാപ്പിനെസ്, ഐ ഫീൽ പ്രൗഡ് ആക്ച്വലി. ഡൽഹിയിൽ നിന്നും ആർ അച്യുതൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, മലയാളികൾക്ക് അഭിമാനം, മലയാള സിനിമയ്ക്ക് അഭിമാനം. 2018 ഇന്ത്യയുടെ ഓസ്കർ എൻട്രിയായി പോവുകയാണ്. ഇനി ഒരുപാട് കടമ്പകളുണ്ട് ചിത്രത്തിന് മുന്നിലെങ്കിലും ഇത് തന്നെ വലിയൊരു അംഗീകാരമായിട്ട് ഇതിനോടകം മലയാള സിനിമാ നിരൂപകരും ഒപ്പം സിനിമാ പ്രവർത്തകരും വിലയിരുത്തുന്നു. എങ്ങനെയാണ് അടുത്ത എൻട്രിയുമായി ബന്ധപ്പെട്ട അടുത്ത നടപടിക്രമങ്ങൾ, ഒപ്പം എങ്ങനെയാണ് മലയാള സിനിമയിലെ മറ്റുള്ളവർ, ഒപ്പം ഈ സംവിധായകൻ അടക്കമുള്ളവർ പ്രതികരിച്ചത്? പ്രജിൻ, തീർത്തും മലയാള സിനിമാ ലോകത്തിന് ലഭിച്ച ഒരു അഭിമാനവും ഒപ്പം തന്നെ ഒരു സന്തോഷകരമായ ഒരു നിമിഷമായി തന്നെ ഇതിനെ അടയാളപ്പെടുത്തും. കാരണം 2018 കേരളം നേരിട്ട പ്രളയ സാഹചര്യത്തെ പ്രമേയമാക്കിക്കൊണ്ടായിരുന്നു 2018 എവരി വൺ ഈസ് എ ഹീറോ എന്ന് പറയുന്ന ജൂഡ് ആൻ്റണി സംവിധാനം ചെയ്ത ചിത്രം പുറത്തു വരുന്നത്. ഇതിൽ ടൊവിനോ തോമസ് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. അന്ന് കേരളം നേരിട്ട സാഹചര്യങ്ങൾ തന്നെയായിരുന്നു ആ സിനിമയിലുടനീളം കാണുവാൻ സാധിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ചിത്രം ഈ ഓസ്കർ 2024 ഓസ്കറിലേക്ക് ഇന്ത്യ അതിനെ ഔദ്യോഗികമായി ഒരു എൻട്രി നൽകിയിരിക്കുന്നത്. വിദേശ ഭാഷ ചിത്രത്തിലായിരിക്കും ഇത് പരിഗണിക്കപ്പെടുക. ഇതിൽ പ്രധാനമായും ഈ ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയത് മനുഷ്യരുടെ ദുരിതത്തെ പ്രമേയമാക്കി നിർമ്മിച്ച ചിത്രമാണ് ഈ 2018 എന്ന് പറയുന്ന ചിത്രം. അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം ഒരു വളരെ പ്രസക്തി ഈ ഒരു സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും മലയാള സിനിമാ ലോകത്തെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു നിമിഷമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. പ്രജിൻ. ശരി, ആർ അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കാനഡയുമായുള്ള നയതന്ത്ര തർക്കത്തിനിടെ സാഹചര്യം മറ്റ് രാജ്യങ്ങളോട് വിശദീകരിക്കാൻ നീക്കവുമായി ഇന്ത്യ. ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ സാന്നിധ്യം സംബന്ധിച്ച് ഇന്ത്യ നൽകിയ വിവരങ്ങൾ കാനഡ മറച്ചുവച്ചതായാണ് റിപ്പോർട്ട്. ഖാലിസ്ഥാനെതിരെ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ നടപടി കടുപ്പിച്ചു. ഖാലിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളുടെ ഫണ്ടിംഗ് തടയാനും നടപടി തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഒരിക്കൽ കൂടി ഡൽഹിയിൽ നിന്ന് ചേർന്നു. ബൽറാം, ഇന്ത്യ കാനഡ നയതന്ത്ര തർക്കം ഒരു ഭാഗത്തുണ്ട്, അപ്പോൾ ഇത് പുതിയൊരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തുണ്ടാകുന്നു, അതിന്റെ പശ്ചാത്തലം എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിശദീകരണത്തിന് രാജ്യം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? ഈ നേരത്തെ തന്നെ കാനഡയെ ഖലിസ്ഥാൻ സംബന്ധിച്ച ഭീകരവാദം സംബന്ധിച്ച വിവരങ്ങൾ അറിയിച്ചു, അത് മറ്റുള്ളവർ കൂടി അറിയേണ്ടതുണ്ട് എന്ന് എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ ഘട്ടത്തിൽ കരുതുന്നത്? പ്രജിൻ, ഈ ഖാലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം വഷളായത്. ഈ ഘട്ടത്തിൽ കാനഡയെ പിന്തുണച്ചുകൊണ്ട് FII രാജ്യങ്ങൾ ആയ UK, USA, ഓസ്ട്രേലിയ അടക്കമുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നു. എന്നാൽ ഈ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് കാനഡയുടെ വാദം എന്നുള്ളത്. എന്നാൽ ഇന്ത്യ ഇക്കാര്യത്തിൽ ഖാലിസ്ഥാൻ വിഷയമാണ് പ്രധാനപ്പെട്ടത് എന്നും ഇക്കാര്യം കാനഡയുമായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉന്നയിച്ചെങ്കിലും കാനഡയുടെ ഭാഗത്തു നിന്നും ഭീകരവാദത്തിനെതിരായ നടപടി ഉണ്ടായില്ല എന്നും ആദ്യം മുതൽ തന്നെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇക്കാര്യം മറ്റ് രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നയതന്ത്ര ഉദ്യോഗസ്ഥർ വഴിയായിരിക്കും ഇക്കാര്യം കൃത്യമായി തന്നെ മറ്റ് രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തുക. അതേസമയം ഈ ഭീകരവാദം സംബന്ധിച്ച് കാനഡയ്ക്ക് ഇന്ത്യ വളരെ നേരത്തെ തന്നെ നൽകിയ വിവരങ്ങൾ മറ്റ് IFI രാജ്യങ്ങളുമായി കാനഡ പങ്കുവച്ചിരുന്നില്ല എന്നും കഴിഞ്ഞ 3 വർഷത്തെ ഈ സിഖ് ഭീകരവാദം, അതായത് ഖാലിസ്ഥാൻ ഭീകരവാദം സംബന്ധിച്ചുള്ള ഇന്ത്യയുടെ മുന്നറിയിപ്പുകൾ അടക്കമുള്ളവ മറച്ചുവെച്ചു കാനഡ എന്നുമാണ് വ്യക്തമായിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങൾ, ഓസ്ട്രേലിയ അടക്കമുള്ള മറ്റ് രാജ്യങ്ങളാണ് ഈ നിജർ വിഷയം സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഈ പ്രധാനമായും ഈ ഭീകരവാദത്തിന് തണൽ നൽകുന്നത് വലിയ തോതിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഭീഷണിയാകും എന്നതടക്കമുള്ള മുന്നറിയിപ്പുകൾ ഇന്ത്യ നേരത്തെ തന്നെ കാനഡയ്ക്ക് നൽകിയിരുന്നു. വർദ്ധിച്ചു വരുന്ന ഖാലിസ്ഥാൻ ഭീകരവാദത്തിൻ്റെ മറ്റ് സാധ്യതകളടക്കമുള്ളവ ഇന്ത്യ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അതേസമയം ഈ ഖാലിസ്ഥാൻ ഭീകരവാദ സംഘടനകൾക്ക് വരുന്ന ഫണ്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഇന്ത്യൻ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് എത്തുന്നത് എന്നും ഇവർക്ക് ഇത് ഈ ഫണ്ടിംഗ് നൽകുന്ന NGO അടക്കമുള്ള സംഘടനകൾ സംബന്ധിച്ചും അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഈ ഫണ്ടിംഗ് തടയുന്നതിന് ആവശ്യമായ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അട്ടപ്പാടി മധുവധ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ച അഭിഭാഷകൻ KP സതീശൻ സ്ഥാനമൊഴിഞ്ഞു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പിന്മാറുന്നത് എന്ന് KP സതീശൻ കോടതിയെ അറിയിച്ചു. KP സതീശനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മധുവിന്റെ കുടുംബം പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നിരുന്നു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. വിഷ്ണു,
മധുവിൻ്റെ കുടുംബം ഉന്നയിച്ച ആവശ്യം അത് മനസ്സിലാക്കിക്കൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ഈ സ്ഥാനത്തു നിന്നും ഒഴിയുന്നു, അത് തന്നെയല്ലേ കെ പി സതീശൻ വ്യക്തമാക്കിയത് കോടതിയിൽ? പ്രജിൻ, മധുവിൻ്റെ കുടുംബത്തിൻ്റെ എതിർപ്പ് മറികടന്നായിരുന്നു സർക്കാർ കെ പി സതീശനെ ഈ കേസുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. ഇതിനെതിരെ കടുത്ത പ്രതിഷേധം കുടുംബം ഉന്നയിക്കുകയും ചെയ്തു. ചീഫ് ജസ്റ്റിസിനുൾപ്പെടെ സങ്കട ഹർജി നൽകുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് വിവാദങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ താൻ സ്ഥാനമൊഴിയുന്നു എന്ന കെ പി സതീശൻ കോടതിയെ അറിയിച്ചത്. അപ്പോൾ തന്നെ അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ ഒരു ആസൂത്രിതമായി വിവാദങ്ങൾക്ക് പിന്നിൽ ആസൂത്രിതമായ നീക്കം നടന്നിട്ടുണ്ട് എന്ന് താൻ സംശയിക്കുന്നുണ്ട്. ഈ സമരപ്പന്തലുമായി ബന്ധപ്പെട്ട് നടന്ന ചില ഇടപെടലുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ പോകുന്നില്ല. വിവാദങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി താൻ ഈ സ്ഥാനത്ത് നിന്ന് മാറുന്നു. നിലവിൽ മധുവിന്റെ കുടുംബം ഉന്നയിച്ചത് പി വി ജിവേഷിനെ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ആക്കണമെന്നാണ്. നിലവിൽ അദ്ദേഹം അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. ഇന്ന് തന്നെ ഈ കേസിന്റെ ഫയലുകൾ ജിവേഷിന് കൈമാറുമെന്നും നിലവിൽ കെ പി സതീശൻ അറിയിച്ചിട്ടുണ്ട്. പ്രജിൻ. ശരി, വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും മുഖം വികൃതമെന്ന് സി പി ഐ സംസ്ഥാന കൌൺസിലിൽ വിമർശനം. അത് തിരുത്താതെ കേരളീയവും മണ്ഡലം സദസ്സുമായി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. രണ്ടര വർഷം സർക്കാർ ഒന്നും ചെയ്തില്ല. മന്ത്രിമാർ മണ്ഡലം സദസ്സിന് പോയിട്ട് ഒരു കാര്യവുമില്ല. പാഞ്ചാലി വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ പഞ്ചപാണ്ഡവരെ പോലെ മിണ്ടാതിരിക്കരുത്. ധർമ്മം സംരക്ഷിക്കാൻ വിദുരരാകുകയാണ് വേണ്ടത്. സർക്കാരിന്റെയും പാർട്ടിയുടെയും വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ സി പി ഐ നേതൃത്വം പടയാളികളാകണമെന്നും സംസ്ഥാന സമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഷഫീദ് റാവുത്തർ നൽകും തിരുവനന്തപുരത്തും കൂടുതൽ വിവരങ്ങൾ. ഷഫീദ്, ഈ കരുവന്നൂർ കേസിൽ ഉൾപ്പെടെ ഈ സി പി ഐ അടക്കമുള്ള ഘടകകക്ഷികളെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകാൻ, പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ സി പി എം ശ്രമങ്ങൾ നടക്കുമ്പോഴാണിപ്പോൾ വലിയ വിമർശനം സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ സി പി ഐ സംസ്ഥാന കൌൺസിൽ ഉയർന്നു വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ കൌൺസിലിൽ ചർച്ചയായി, ഒപ്പം ഈ വിമർശനം ഉന്നയിച്ചത് ഏതൊക്കെ നേതാക്കളാണ്? പ്രജിൻ, ഒരു ഇടവേളയ്ക്ക് ശേഷം ചേർന്ന സംസ്ഥാന കൌൺസിലാണ് പല കാര്യങ്ങളിലും, അതായത് നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സി പി ഐയുടെ അതിർത്തി വിമർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായി. ഇന്ന് അവസാന ദിവസമായിരുന്നു സംസ്ഥാന കൌൺസിലിൽ. ഇന്ന് സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും മുഖം വികൃതമാണ്. അത് തിരുത്താതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. കേരളീയവും മണ്ഡലം സദസ്സും കൊണ്ട് കാര്യമില്ല. രണ്ടര വർഷം സർക്കാർ ഒന്നും ചെയ്തില്ല. മന്ത്രിമാർ മണ്ഡലം സദസ്സിന് പോയിട്ട് കാര്യമായ പ്രയോജനം ഉണ്ടാകില്ലെന്നും സി പി ഐയിൽ വിമർശനം ഉയർന്നു. സി പി ഐ മന്ത്രിമാർക്കെതിരെയും രൂക്ഷമായ വിമർശനമുണ്ട്. മന്ത്രിമാരുടെ ഓഫീസുകളിൽ ഒന്നും നടക്കുന്നില്ലെന്നും ആരും ഓഫീസുകളിൽ തിരിഞ്ഞു നോക്കുന്നില്ല എന്നും ഒക്കത്തും തോളത്തും ഇരുത്തി മന്ത്രിമാരെ വഷളാക്കിയെന്നും സി പി ഐ സംസ്ഥാന കൌൺസിലിൽ സി പി ഐ മന്ത്രിമാർക്കെതിരെ തന്നെ വിമർശനം ഉയർന്നു. രണ്ട് മന്ത്രിമാർ ഒരിക്കലും സ്ഥലത്തുണ്ടാകില്ല എന്നുള്ള വിമർശനവും ഇന്നത്തെ പ്രധാന ഒരു കാര്യമായി നമുക്ക് പറയാൻ കഴിയും. റവന്യൂ കൃഷിമന്ത്രിമാർക്കെതിരെയാണ് ഈ വിമർശനം ഉയർന്നത്. മന്ത്രിമാർ ഒന്നും ചെയ്യുന്നില്ല, തോന്നും പോലെ പ്രവർത്തിക്കുന്നു. മങ്കോട് രാധാകൃഷ്ണനാണ് ഇങ്ങനെ ഒരു വിമർശനം സംസ്ഥാന കൌൺസിലിൽ ഉന്നയിച്ചത്. സർവത്ര അഴിമതിയെന്നും ആക്ഷേപമുണ്ട്. സർക്കാരിനെ നിയന്ത്രിക്കുന്നത് ഭൂമിക്വാറി മാഫിയാണെന്നും കോർപ്പറേറ്റ് സംഘത്തിന്റെ പിടിയിലാണ് സർക്കാരെന്നും കാര്യമായ വിമർശനം സി പി ഐ സംസ്ഥാന കൌൺസിലിൽ ഉണ്ടായി. കൂടാതെ വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ പാണ്ഡവരെ പോലെ ഇരിക്കരുത്, വിദുരരായി മാറണമെന്നും പാഞ്ചാലി വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ പാണ്ഡവരെ പോലെ മിണ്ടാതിരിക്കരുതെന്നുള്ള കാര്യവും ഇന്നത്തെ സംസ്ഥാന കൌൺസിലിലെ പ്രധാനപ്പെട്ട ഒരു വിമർശനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. സർക്കാരിന്റെയും പാർട്ടിയുടെയും വസ്ത്രാക്ഷേപം നടക്കുന്നുള്ള കുറ്റപ്പെടുത്തലും ഇന്ന് സി പി ഐ സംസ്ഥാന കൌൺസിലിൽ ഉണ്ടായി. പ്രജിൻ, ഷഫീദ്, ഈ നിലവിലെ വിവാദ വിഷയങ്ങൾ ഏതെങ്കിലും രീതിയിൽ ചർച്ചയായിട്ടുണ്ടോ കൌൺസിലിൽ? കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ കരുവന്നൂർ കേസടക്കം അതിങ്ങനെ കത്തി നിൽക്കുകയാണ് തൃശ്ശൂരിൽ ഉൾപ്പെടെ. അത് സി പി ഐക്ക് കൂടി തിരിച്ചടിയാകുമെന്ന വിവരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ആ സംഭവങ്ങൾ കൂടി കൌൺസിൽ ചർച്ചയായിട്ടുണ്ടോ? ഒപ്പം ഈ ഇതിനോടൊക്കെ എന്ത് സമീപനം സ്വീകരിക്കണം എന്നതിലൊരു പൊതു തീരുമാനമൊക്കെ സി പി ഐ എടുത്തിട്ടുണ്ടോ? നിലവിലിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ സി പി ഐ സംസ്ഥാന കൌൺസിലിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുത്തെന്ന് പറയുന്നത്, അതായത് നേരത്തെ ഈ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുത്തൽ ശക്തിയായിരുന്ന സി പി ഐ ഇപ്പോൾ ശക്തി പോരാ, തിരുത്തലിന് ശക്തി പോരാ എന്നുള്ള വിമർശനം കഴിഞ്ഞ ദിവസം ഉയർന്നിരുന്നു. മാത്രവുമല്ല പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തണമെന്നും സർക്കാരിന്റെ തെറ്റുകൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തിയായി പാർട്ടി മാറണമെന്നും കഴിഞ്ഞ ദിവസം വിമർശനം ഉയർന്നു. കരുവന്നൂർ വിഷയത്തിലും സമാനമായ രീതിയിൽ തന്നെ ചില വിമർശനം സി പി ഐയുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് ഈ തൃശ്ശൂരിലെ വിഷയങ്ങളാണ്, അതായത് തൃശ്ശൂർ സീറ്റ് അടക്കം അതിനെ ബാധിക്കും, അങ്ങനെ ചില ആശങ്കകൾ ചില അംഗങ്ങൾ പങ്കുവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ന് ഈ മുഴുവൻ വിഷയങ്ങളും, അതിൽ മാസപ്പടി അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടാകാം. ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെതിരെ ചില പ്രതികരണങ്ങൾ ഉന്നയിച്ചിരുന്നത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകും എന്നുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവന അസ്ഥാനത്തായി പോയി എന്നുള്ളതായിരുന്നു അങ്ങനെ ഉയർന്നൊരു വിമർശനം. അങ്ങനെ അടിമുടി, അതായത് ഇതുവരെ വിവാദമായ പല വിഷയങ്ങളിലും സി പി ഐ സംസ്ഥാന കൌൺസിൽ വിശദമായി ചർച്ച ചെയ്ത തിരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്.
പ്രജിൻ. വ്യക്തമാണ്, സാധാരണമല്ലാത്തൊരു രാഷ്ട്രീയ അവസ്ഥയിലേക്ക് എൽ ഡി എഫ് മാറുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധം തീർക്കേണ്ട സമയത്ത് സി പി ഐ സർക്കാർ എതിരെ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെയുള്ള വിമർശനങ്ങൾ ഘടിപ്പിക്കുന്നു, സി പി ഐ എമ്മിനെതിരെയുള്ള വിമർശനങ്ങൾ ഘടിപ്പിക്കുന്നു, ആ രീതിയിലും നിലപാടുകളുമായി സി പി ഐ മുന്നോട്ട് പോകുന്നു. പക്ഷേ ആ സമയത്തും സി പി ഐ അടക്കമുള്ള ഘടകകക്ഷികളെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തുണ്ടാകും. അങ്ങനെ അസാധാരണമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്നത് ഏറ്റവും കൗതുകരമായ ശ്രദ്ധേയമായ കാര്യമാണ്. ലൈവ് ന്യൂസ് പൂർത്തിയാവുകയാണ്.